നമസ്കാരം. ശ്രാവണ മാസത്തിൽ വരുന്ന വിശേഷപ്പെട്ട ഏകാദശിയാണ് പത്മിനി ഏകാദശി. ഈ മാസം ഐതിഹ്യങ്ങൾ പ്രകാരം പരമശിവനും മഹാവിഷ്ണു ഭഗവാനും സമർപ്പിക്കപ്പെട്ട മാസം തന്നെയാകുന്നു. അതിനാൽ തന്നെ ഈ മാസത്തെ അധിക് മാസം എന്നും പറയുന്നതാകുന്നു. ആയതിനാൽ തന്നെ ഈ മാസം ഏകാദശിക്കും പ്രദോഷവ്രതത്തിനും അതീവ പ്രാധാന്യം അറിയിക്കുന്നു എന്ന് തന്നെ പറയാം. ഈ ഏകാദശിയെ വിശുദ്ധ ഏകാദശി എന്നും വിളിക്കുന്നതാകുന്നു. കാരണം ഈ ഏകാദശിക്ക് വളരെയധികം പ്രാധാന്യമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഇന്നേ ദിവസം വ്രതം യഥാവിധി എടുക്കുന്നവർ വൈകുണ്ഠത്തിൽ എത്തിച്ചേരും എന്നാണ് വിശ്വാസം. ആരോഗ്യം, സമ്പത്ത്, സന്തോഷം എന്നിവ ഈ ഏകാദശി അനുഷ്ഠിക്കുന്നതിലൂടെ വന്നു ചേരും എന്ന് തന്നെയാണ് വിശ്വാസം. തിഥി എപ്പോഴാണ് എന്ന് മനസ്സിലാക്കാം. ഈ വർഷത്തെ പത്മിനി ഏകാദശി വരുന്നത് ശനിയാഴ്ചയാകുന്നു. ജൂലൈ 29 ശനിയാഴ്ചയാണ് പത്മിനി ഏകാദശി. തിഥി ആരംഭിക്കുന്നത് 28 ജൂലൈ ഉച്ചയ്ക്ക് 2:51 അവസാനിക്കുന്നത് 29 ജൂലൈ ഉച്ചയ്ക്ക് 1:05. പാരണ സമയം, അതായത് വ്രതം മുറിക്കുന്ന സമയം, ജൂലൈ 30 വെളുപ്പിന് 5:41 മുതൽ 8:23 വരെയാകുന്നു. ഈ സമയത്തിൽ തന്നെ ഏവരും പാരണ വീടുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. അതീവ പ്രാധാന്യമുള്ള സമയമാണ് ഇത്. അതിനാലാണ് ഇപ്രകാരം പറയുന്നത്. ഏകാദശി ദിവസം ചില കാര്യങ്ങൾ നാം വീടുകളിൽ ചെയ്യുന്നത് വളരെ ദോഷകരം തന്നെയാകുന്നു. അതിനാൽ ഈ കാര്യങ്ങൾ നാളെ വീടുകളിൽ ചെയ്യാതിരിക്കുവാൻ ഏവരും ശ്രമിക്കേണ്ടതാകുന്നു. എന്നാൽ ഇന്ന് 2:51, അതായത് ഉച്ചയ്ക്ക് 2:51 മുതൽ തിഥി ആരംഭിക്കുന്നതിനാൽ ഇന്ന് മുതൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധ വേണ്ടതാണ് എന്ന് തന്നെ പറയാം. അതിനാൽ ഈ കാര്യങ്ങൾ ഇന്ന് മുതൽ തന്നെ ചെയ്യാതിരിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാകുന്നു. ഇന്നേ ദിവസം ഒരിക്കലും ദേഷ്യപ്പെടുവാൻ പാടുള്ളതല്ല. ആരോടായിരുന്നാലും ദേഷ്യപ്പെടാൻ പാടില്ല എന്ന് തന്നെ പറയാം. നമ്മളിൽ എന്ത് കാര്യവും ഇരട്ടിക്കുന്ന ദിവസമാണ് ഇന്ന്. അതിനാൽ തന്നെ ഇങ്ങനെ സംസാരിക്കുന്നതിലൂടെ തന്നെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജം ഇരട്ടിക്കുന്നതിന് കാരണമാകുന്നു. നാളെ പ്രത്യേകിച്ചും ദേഷ്യപ്പെടുവാൻ പാടുള്ളതല്ല. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുന്ന കാര്യങ്ങളാണ് നാളെ നിങ്ങൾ ചെയ്യുന്നത് എങ്കിൽ ഈശ്വരാധീനം ഇരട്ടിക്കും എന്ന് തന്നെ പറയാം. എന്നാൽ ദേഷ്യമാണ് നാളെ നിങ്ങൾ പ്രകടിപ്പിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജമായിരിക്കും ഇരട്ടിക്കുക എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. മത്സ്യം, മാംസം, മത്സ്യമാംസാഹാരം ഈ സമയം കഴിക്കുവാൻ പാടുള്ളതല്ല. വലിയ ദോഷമാണ് എന്ന് തന്നെ പറയാം. അതിനാൽ തന്നെ വ്രതമെടുക്കുന്നവരും എടുക്കാത്തവരും ഈ കാര്യം ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുവാൻ നാളെ ഈ ഒരു കാര്യം ചെയ്യാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. വ്രതമെടുക്കുന്നില്ല എങ്കിൽ പോലും വീടുകളിൽ മത്സ്യമാംസാഹാരം കഴിക്കുന്നതും കൊണ്ടുവരുന്നതും ദോഷകരം തന്നെയാണ്. ലഹരി ഉപയോഗം നാളെ ഉപേക്ഷിക്കണം എന്ന് തന്നെ പറയാം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ നെഗറ്റീവ് ഊർജമാണ് ഇരട്ടിക്കുക എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. ഭഗവാന് അത്രമേൽ വേണ്ടപ്പെട്ട ദിവസം തന്നെയാകുന്നു. വിശേഷപ്പെട്ട ഈ ദിവസം ഇങ്ങനെ ചെയ്യുന്നത് വലിയ ദോഷം ജീവിതത്തിലേക്ക് വിളിച്ചു വരുത്തുന്നതിന് തുല്യം തന്നെയാകുന്നു. അതിനാൽ ഏകാദശി നാളിൽ വ്രതം എടുക്കുന്നവരും എടുക്കാത്തവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാകുന്നു. പലരും വ്രതം എടുക്കുന്നില്ല എന്ന് കരുതി ലഹരി ഉപയോഗിക്കുന്നവരാകുന്നു. എന്നിരുന്നാലും ഭഗവാന്റെ വിശേഷപ്പെട്ട ദിവസമായതിനാൽ തന്നെ ദോഷഫലങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്ന കാര്യം ഓർക്കുക. ഒരിക്കലും കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. വിശേഷപ്പെട്ട ദിവസങ്ങളിലും മറ്റ് ദിവസങ്ങളിലും ഒരിക്കലും കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. ഇങ്ങനെ ചെയ്യുന്നത് ജീവിതത്തിൽ വളരെയധികം ദോഷഫലങ്ങൾ ക്ഷണിച്ച് വരുത്തുന്നതാകുന്നു. അതിനാൽ തന്നെ കുളിക്കാതെ ഇരിക്കുവാൻ പാടുള്ളതല്ല. നാളെ പ്രത്യേകിച്ചും ഈ കാര്യം ശ്രദ്ധിക്കുക. എന്നാൽ അസുഖബാധിതരായിട്ടുള്ളവരും കിടപ്പ് രോഗികളും നാളെ കുളിക്കണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ല. ചെറു ചൂടുവെള്ളത്തിൽ തുടപ്പിക്കുകയെങ്കിലും ചെയ്താൽ മതിയാകുന്നതാണ്. വൃത്തിയുള്ള വസ്ത്രം തന്നെ ധരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. കീറിപ്പോയതോ പിന്നിപ്പോയതോ ആയ വസ്ത്രങ്ങൾ നാളെ ധരിക്കുകയാണ് എങ്കിൽ അത് നെഗറ്റീവ് ഊർജം വന്ന് ചേരുന്നതിന് കാരണമാകുന്നു. ഭഗവാന്റെ പ്രീതി നഷ്ടപ്പെടും എന്ന് തന്നെ പറയാം. എന്നാൽ കീറിയ വസ്ത്രമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ അത് തുന്നി ഉപയോഗിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. കീറിയതോ മുഷിഞ്ഞതോ ആയ വസ്ത്രം ധരിക്കരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് അതീവ ദോഷകരം തന്നെയാകുന്നു.
അടുക്കള ഒരു വീടിന്റെ പ്രധാനപ്പെട്ട ഭാഗം തന്നെയാണ് അടുക്കള എന്ന് പറയാം. ദൈവിക സാന്നിധ്യം അഥവാ ദേവതാ സാന്നിധ്യം കുടികൊള്ളുന്ന സ്ഥലം. ലക്ഷ്മിദേവി, അന്നപൂർണേശ്വരി ദേവി, അഗ്നിദേവൻ, വായുദേവൻ എന്നീ ദേവതകൾ കുടികൊള്ളുന്ന സ്ഥലം കൂടിയാണ് അടുക്കള. അതിനാൽ വളരെയധികം പ്രാധാന്യം അടുക്കളയ്ക്ക് നാം നൽകുക തന്നെ വേണം. അതിനാൽ പ്രത്യേകം നാളെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അടുക്കള വൃത്തിയായി തന്നെ സൂക്ഷിക്കേണ്ടതാകുന്നു. നാളെ കുളിച്ചതിന് ശേഷം അടുക്കളയിൽ കയറുവാൻ ഏവരും പരമാവധി ശ്രമിക്കുക. കേടായ വസ്തുക്കൾ, ആവശ്യമില്ലാത്ത വസ്തുക്കൾ എന്നിവ അടുക്കളയിൽ ഉണ്ട് എങ്കിൽ അത് ഒഴിവാക്കുക തന്നെ വേണം. അതിനാൽ തന്നെ ഇവിടെ വയ്ക്കാതിരിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന് തന്നെ പറയാം. ഇതും ദോഷകരം തന്നെയാകുന്നു. അതിനാൽ അടുക്കളയിൽ നാളെ ഈ കാര്യങ്ങൾ ചെയ്യരുത് എന്ന് തന്നെ പറയാം. വിളക്ക് തെളിയിക്കുമ്പോൾ ഒരിക്കലും മനഃശുദ്ധിയോ ശരീരശുദ്ധിയോ ഇല്ലാതെ വിളക്ക് തെളിയിക്കുവാൻ പാടുള്ളതല്ല. ശരീരശുദ്ധിയോടെയും മനഃശുദ്ധിയോടെയും നാളെ വിളക്ക് തെളിയിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നാളെ വീടുകളിൽ വിളക്ക് തെളിയിക്കുമ്പോൾ നെയ്വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതിന് സാധിക്കുന്നില്ല എങ്കിൽ വീടുകളിൽ എണ്ണ ഉപയോഗിച്ചോ അല്ലെങ്കിൽ സ്ഥിരം ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിച്ചോ വിളക്ക് തെളിയിക്കാവുന്നതാകുന്നു. അതിൽ തെറ്റില്ല. സാധിക്കുന്നവർ നെയ്വിളക്ക് തന്നെ ഉപയോഗിക്കുക. ഭഗവാന് നാളെ തുളസി സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. കുട്ടികൾ, ഏവരുടെയും വീടുകളിൽ കുട്ടികൾ ഉണ്ടാകുന്നതാണ്. എന്നാൽ കുട്ടികൾ ഉണ്ട് എങ്കിൽ ഒരിക്കലും അവരെ നാളെ വിഷമിപ്പിക്കുവാൻ പാടുള്ളതല്ല. അവർ കരയുകയോ അല്ലെങ്കിൽ അവരുടെ മനസ്സ് വേദനിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ അത് ദോഷകരമാണ് എന്ന് മനസ്സിലാക്കുക. അതിനാൽ കുട്ടികളെ നാളെ വഴക്ക് പറയാതിരിക്കുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു. അവരുടെ തെറ്റുകൾ ശരിയായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കുകയാണ് നാം ചെയ്യേണ്ടത്. അവരെ ഉപദ്രവിക്കുന്നതിലൂടെ ഭഗവാന്റെ പ്രീതി നഷ്ടമാകും എന്ന് തന്നെ പറയാം. അതിനാൽ ഈ തെറ്റും നാളെ ചെയ്യുവാൻ പാടുള്ളതല്ല. കള്ളം പറയരുത്. ഭഗവാനെ നാളെ ആരാധിക്കുന്നതിലൂടെ ജീവിതത്തിൽ സവിശേഷമായ പല ഫലങ്ങളും വന്ന് ചേരും എന്ന കാര്യം തർക്കമില്ലാത്തത് തന്നെയാകുന്നു. എന്നാൽ ഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതിലൂടെയും പൂജകൾ ചെയ്യുന്നതിലൂടെയും ലഭിക്കുന്ന ഫലങ്ങൾ കള്ളം പറയുന്നതിലൂടെ നഷ്ടമാകും എന്ന കാര്യം നാം ഓർത്തിരിക്കേണ്ടതാകുന്നു. അതിനാൽ ഏകാദശിയിലൂടെ ലഭിക്കുന്ന ഫലമെല്ലാം നഷ്ടമാകുവാൻ കാരണം തന്നെയാണ് കള്ളം പറയുന്നത്. അതിനാൽ ഒരിക്കലും നാളെ കള്ളം പറയുവാൻ പാടുള്ളതല്ല. ഏതൊരു വ്യക്തി മന്ത്രങ്ങൾ ജപിക്കുന്നുവോ പൂജകൾ ചെയ്യുന്നുവോ അവർ ഒരിക്കലും കള്ളം പറയരുത്. കാരണം അവരുടെ പൂജയ്ക്കോ അല്ലെങ്കിൽ മന്ത്രം ജപിച്ചത് മൂലമുണ്ടാകുന്ന ഫലമോ ലഭിക്കില്ല എന്ന് തന്നെ പറയാം.